നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിഞ്ഞനത്ത വീട് കുത്തി തുറന്ന മോഷണ ശ്രമം. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് ചികിത്സയിലായിരുന്ന കുറുക്കൻപാറ സ്വദേശിയായ ഗൃഹനാഥൻ മരിച്ചു. വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെ സംഗമഭൂമിയാണ് മണപ്പുറമെന്നും കലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച പ്രശസ്തരും അപ്രശസ്തരുമായ ഒട്ടേറെ പേർ ഈ നാടിന്റെ പൈതൃകത്തെ സമ്പന്നമാക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് റഹ്മാൻ വാടാനപ്പള്ളിയുടേതെന്നും കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. വിശദമായ വാർത്തകളിലേക്ക്. പെരിഞ്ഞനത്ത് വീട് കുത്തി തുറന്ന് മോഷണ ശ്രമം. പെരിഞ്ഞനം പൊന്മാനിക്കുടം തറയിൽ രാജീവിന്റെ വീട്ടിൽ ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. സഹോദരൻ പ്രദീപ് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. മുകളിലത്തെ നിലയിലായിരുന്ന പ്രദീപ് വാതിലുകളും മറ്റും തുറക്കുന്ന ശബ്ദം കേട്ട് വാതിൽ തുറന്നപ്പോഴാണ് മോഷ്ടാക്കളെ കണ്ടത്. ഉടൻ തന്നെ ശബ്ദം വെച്ച് റൂമിന്റെ വാതിൽ അടയ്ക്കുകയായിരുന്നു. ഇതോടെ മോഷ്ടാക്കൾ രക്ഷപ്പെടുകയും ചെയ്തു. വീടിന്റെ മുൻവാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിട്ടുള്ളത്. എല്ലാ മുറികളും അലമാരയും കുത്തി തുറന്ന നിലയിലാണ്. എന്നാൽ വീട്ടിൽ നിന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് വിവരം. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് ചികിത്സയിലായിരുന്ന കുറുക്കൻപാറ സ്വദേശിയായ ഗൃഹനാഥൻ മരിച്ചു. കുറുക്കൻപാറ തോലത്ത് വീട്ടിൽ 60 വയസ്സുള്ള ജെയ്സനാണ് മരിച്ചത്. കുറുക്കൻപാറയിൽ വെച്ച് നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു വരുന്നതിനിടെ ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജെയ്സന്റെ ഭാര്യ 55 വയസ്സുള്ള ജൈനി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി 8 മണിയോടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ബൈക്ക് യാത്രികനായ ഗുരുവായൂർ സ്വദേശി ഏറത്ത് വീട്ടിൽ 18 വയസ്സുള്ള യദുവിനും പരിക്കേറ്റിരുന്നു. കുന്നംകുളം കുറുക്കൻപാറയിൽ പുതുതായി നിർമ്മിക്കുന്ന പെട്രോൾ പമ്പിന് സമീപത്താണ് അപകടമുണ്ടായത്. ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയ ദമ്പതികൾ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കുന്നംകുളം ഭാഗത്തു നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് ഇരുവരെയും ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചുവീണാണ് 3 പേർക്കും പരിക്കേറ്റത്. പരിക്കേറ്റ ദമ്പതികളെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചതിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെ സംഗമ ഭൂമിയാണ് മണപ്പുറമെന്നും കലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച പ്രശസ്തരും അപ്രശസ്തരുമായ ഒട്ടേറെ പേർ ഈ നാടിന്റെ പൈതൃകത്തെ സമ്പന്നമാക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് റഹ്മാൻ വാടാനപ്പള്ളിയുടേതെന്നും കവി ആലങ്കോട് ലീലാകൃഷ്ണൻ. മതിലകം ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതി സംഘടിപ്പിച്ച റഹ്മാൻ വാടാനപ്പള്ളി സാഹിത്യ പുരസ്കാരം കഥാകൃത്ത് ടി കെ ശങ്കര നാരായണന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു നോവൽ നവോത്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത് പോലെ, സാമുദായിക പരിഷ്കരണത്തിന് തുടക്കം കുറിക്കുന്നത് പോലെ, ഒരടഞ്ഞ സമൂഹത്തെ പരിഷ്കരണത്തിന് പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ഇടപെടലായിരുന്നു ശൗണ്ടി. ഈ ശൗണ്ടി എന്നത് തമിഴ് ബ്രാഹ്മണ സമൂഹത്തിലെ ഒരു ദുരാചാരമാണ്. ഇത് ബ്രാഹ്മണരിലെ മലയാള ബ്രാഹ്മണരിലും ഉണ്ടായിരുന്നു. അത് സപിണ്ടി എന്നാണ് അവർ പറഞ്ഞത്. സപിണ്ടിയൊക്കെ വീട്ടിപ്പട്ടതിരിപ്പാട് ഇടപെട്ട് വീട്ടിപ്പട്ടതിരിപ്പാടിൻ്റെയും MRB യുടെയും പ്രേംജിയുടെയും തൊട്ട് EMS നമ്പൂതിരിപ്പാടിൻ്റെ വരെ വകയായ വലിയ ചലനങ്ങൾ, അതായത് നമ്പൂതിരി വിപ്ലവം, പലതിനെയും മാറ്റി സംബന്ധം തൊട്ട് കടവല്ലൂർ അന്യോന്യം വരെയുള്ള അനവധി അനാചാരങ്ങളെയും ദുരാചാരങ്ങളെയും വീട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന നവോത്ഥാനം കടപുഴക്കിയെറിഞ്ഞു. എന്നാൽ ന്യൂനപക്ഷ സമൂഹമായ തമിഴ് ബ്രാഹ്മണ സമൂഹത്തിലെ ഏറ്റവും ക്രൂരമായ ഒരു അനാചാരത്തെ മുൻനിർത്തിക്കൊണ്ടുണ്ടായ വളരെ പ്രശസ്തമാകേണ്ട, അർഹമായ രീതിയിൽ ഇപ്പോഴും പ്രശസ്തമായിട്ടില്ല ശൗണ്ടി, കുറെ പതിപ്പൊക്കെ വന്നെങ്കിലും ശൗണ്ടിയുടെ ഒരു പ്രമേയം വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. അതിലെ ശൗണ്ടി അമ്പി എന്ന കഥാപാത്രം നരസിംഹയ്യരോ മറ്റോ മരിക്കുമ്പോഴല്ലേ, നരസിംഹയ്യർ എന്ന് പറയുന്ന ഒരാൾ മരിക്കുമ്പോൾ ശൗണ്ടി ആവാൻ ശൗണ്ടീകരണത്തിന്, അത് നമുക്കറിയാത്തൊരു കാര്യമാണ്. ശൗണ്ടീകരണം എന്ന് പറഞ്ഞാൽ ഈ മരിച്ചയാൾക്ക് സദ്ഗതി കിട്ടാൻ വേണ്ടി മരിച്ചയാളുടെ പ്രേതത്തെ ജീവിച്ചിരിക്കുന്ന ഒരാളിലേക്ക് ആവാഹിക്കും അല്ലേ. എന്നിട്ട് ഈ പിണ്ടം ഉരുട്ടല്ലോ, വലിയ പിണ്ടം ഉരുട്ടി മാതൃഭാഗം, പിതൃഭാഗം, പ്രേതഭാഗം എന്നിങ്ങനെ 3 ആക്കി തിരിച്ച്. ഇതൊക്കെ ഇത് വായിച്ച ഓർമ്മയിൽ എനിക്കുള്ളതാണ് കേട്ടോ. ഞാനിത് കണ്ടശ വായിച്ചതാണ് മാതൃഭാഗം, പിന്നീട് എനിക്ക് പുസ്തകമായിട്ട് വായിച്ചു. അതിൽ നിന്ന്
ഈ പ്രേതഭാഗം എന്ന് പറയുന്ന ഭാഗം ഈ ശവണ്ടിക്കുള്ളതാണ്. ശവണ്ടി നരസിംഹയ്യരുടെ പ്രേതരൂപമായിട്ട് മാറും, അതിന് പണം കിട്ടും. ഇതിനെ ആളുകൾ പ്രേരിതരാകുന്നത് കഷ്ടപ്പാടും ദാരിദ്ര്യവുമുള്ള അയ്യന്മാരിൽപ്പെട്ട പെട്ടന്മാരിൽപ്പെട്ട ഒരാൾ പണത്തിന് വേണ്ടി പ്രേതമാകാൻ വിധിക്കപ്പെടും. അങ്ങനെ പ്രേതമായ അമ്പി നരസിംഹയ്യർക്ക് മുക്തി കിട്ടാൻ വേണ്ടി ജീവിച്ചിരിക്കുന്ന അമ്പി പ്രേതരൂപമാറുന്നു. പ്രേതം പുറത്തിറങ്ങുമ്പോൾ ശവണ്ടി യാത്ര പുറപ്പെടുമ്പോൾ അവിടുത്തെ യാഥാസ്ഥിതികന്മാരായ ആളുകൾ പറയും, എല്ലാവരും വാതിലടച്ച് അകത്ത് കയറിയിരിക്കും, അവനെ കാണാം, അവനെ പാക്ക മുടിയാതെ അല്ലേ, അവനെ കാണാൻ പാടില്ല, ദുഷ്ശകുനമാണ്. പുന്നയ്ക്ക ബസാർ റാക് പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നമ്പർ പ്രധാനപ്പെട്ടതാണ്. നമ്പർ അപ്പുറത്തേക്ക് എന്താണ് നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്നത്, എത്തരം കാര്യങ്ങളാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് സന്നിവേശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നതിന്റെ വലിയ അർത്ഥത്തിലുള്ള അടയാളപ്പെടുത്തലായി നമ്മുടെ പ്രിയപ്പെട്ട റഹ്മാൻ മാടാലപ്പി സാഹിത്യ പുരസ്കാരത്തിന് കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഒരു ഘട്ടത്തിൽ എനിക്ക് നാട്ടിക പറയോ മറ്റോ ഒക്കെ ഉദ്യോഗസ്ഥമായ സന്ദർഭത്തിൽ കണ്ട പോലെ ഓർമ്മയുണ്ട്. ഒരു 12-13 വർഷക്കാലമാണ്, 2011 തോന്നുന്നു അദ്ദേഹം നമ്മളെ വിട്ടു പിരിയുന്നത്. ഇവിടെ സ്വാഗതത്തിൽ സൂചിപ്പിച്ച സുനി വാടാനപ്പള്ളിക്കാരനാണ്, പക്ഷേ എവിടെ കർമ്മം കൊണ്ട് നമ്മുടെ സ്ഥലം പെരിങ്ങലെന്ന് വെച്ചാണ് അദ്ദേഹം അദ്ദേഹം വീട് പെരിങ്ങലുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഈ സ്ഥലമൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി വർദ്ധിച്ചത്. പ്രധാനമായിട്ട് അഞ്ച് നോവലുകൾ അദ്ദേഹം നമ്മുടെ സാഹിത്യത്തിന് സമ്പാദനത്തിന് മറ്റു പ്രവർത്തനങ്ങളിലുള്ള പോലെ തന്നെ അദ്ദേഹം ഇതിൽ വലിയ വ്യക്തിപുത്രമായി ഏൽപ്പിച്ച ആളാണ്. അതിൻ്റെ അവസാനത്തെ നോവൽ അവസാനത്തെ അധ്യായം എന്നാണ് ആ നോവലിന്റെ പേര് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ അധ്യായം നമ്മുടെ തലപ്പത്തിൽ ലാസ്റ്റ് സപ്തം പോലെ ഏറ്റവും അവസാനത്തിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നോവലിന്റെ പ്രത്യേകതയാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു നമ്മുടെ നാടിൽ ഇതുപോലുള്ള ആൾക്കാർ എന്ന് പറയുന്ന നാടിന്റെ നന്മയാണ് ചെയ്യുന്നത്, നന്മയുള്ള കുറേ ആളുകളാണ്. അതൊക്കെ അദ്ദേഹത്തിന്റെ സ്വന്തം പ്രദേശം ഇപ്പുറത്തേക്ക് പറഞ്ഞു നടക്കുമ്പോൾ തീർച്ചയായും അത്തരത്തിലുള്ള ഒരു പ്രത്യേകത തീർച്ചയായും മതിലകത്തിലുണ്ട്, മതിലകത്തെ നാട്ടുകാർക്കുണ്ട്, നമ്മുടെ പ്രദേശത്തുള്ളവർക്കുണ്ട് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ചിലപ്പോൾ പക്ഷേ ഇവിടെ നിലനിർത്താൻ അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം എന്ന് കൂടി ഞാൻ കരുതുകയാണ്. ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് മനോജ് വള്ളിവട്ടം അധ്യക്ഷത വഹിച്ചു. ടി കെ ശങ്കര നാരായണൻ, രാകേഷ് നാഥ്, ബക്കർ മേത്തല, സുനിൽ പി മതിലകം, ബഷീർ വടക്കൻ, ജിതി സുധീഷ് എന്നിവർ സംസാരിച്ചു. ടി കെ ഗംഗാധരന്റെ കാമാത്തിപുര എന്ന പുസ്തകം ചടങ്ങിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രകാശിപ്പിച്ചു. ബാലപ്രതിഭകളായ ഇ എസ് ആമി, സാബിദ് സത്താർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കത്തെഴുത്ത് മത്സര വിജയികളായ കെ എം സുമ, ബഷീർ തൃപ്പേക്കുളം, നയാഗ്ര എന്നിവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കവിയരങ്ങും പാട്ടുകൂട്ടവും പുസ്തക പ്രദർശനവും അനുബന്ധ പരിപാടിയായി നടന്നു. എടത്തിരുത്തി ചൂലൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ചൂലൂർ പൊട്ടൻ സെന്ററിലാണ് സംഭവം. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് അപകടമുണ്ടായത്. എയർപോർട്ടിൽ പോയി വരികയായിരുന്ന വലപ്പാട് സ്വദേശി കൊണ്ടിയാറ ഗോപാലകൃഷ്ണനും കുടുംബവും സഞ്ചരിച്ചിരുന്ന ഹ്യൂണ്ടായ് കാറാണ് കത്തിയത്. കാറിലുണ്ടായിരുന്നവർ തീ കണ്ട് പുറത്തിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പറയുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് തീ കെടുത്തിയത്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. തൃശൂർ അതിരപ്പള്ളി ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റിന് സമീപം വഴി തടഞ്ഞ് കാട്ടാന കട്ടപ്പ. എണ്ണപ്പന റോഡിലേക്ക് കുത്തിമറിച്ചിട്ട് വഴിയിൽ നിലയുറപ്പിച്ചതോടെ 1.5 മണിക്കൂറോളമാണ് വിനോദസഞ്ചാരികളും പ്രദേശവാസികളും റോഡിൽ കുടുങ്ങിയത്. രാവിലെ 6 മണിക്കായിരുന്നു സംഭവം. അതിരപ്പള്ളി ഏഴാറ്റുമുഖം റോഡിലെ ഗതാഗതം 1.5 മണിക്കൂറോളമാണ് കാട്ടാന കട്ടപ്പ തടസ്സപ്പെടുത്തിയത്. അവധി ദിവസം ആയതിനാൽ അതിരപ്പള്ളി മേഖലയിലേക്ക് നിരവധി വിനോദസഞ്ചാരികളാണ് എത്തിയത്. ആന റോഡിൽ നിലയുറപ്പിച്ചതോടെ വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും കടന്നു പോകാൻ കഴിയാതെ 1.5 മണിക്കൂറോളം ബുദ്ധിമുട്ടി. ഇതിനിടെ വിനോദസഞ്ചാരികളെ വിരട്ടിയോടിക്കുന്ന സാഹചര്യവും ഉണ്ടായി. മിൽമയുടെ പാൽ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറി ഉൾപ്പെടെ വഴിയിൽ കുടുങ്ങി. കുറച്ച് ദിവസങ്ങളായി ഈ ആന പ്രദേശത്തുള്ളതായി നാട്ടുകാർ പറയുന്നു. ഒടുവിൽ ആന സ്വമേധയാ കാട് കയറിയതോടെയാണ് ഗതാഗതം പൂർവ്വസ്ഥിതിയിൽ ആയത്.